ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ പുതിയൊരു സൈനിങ്ങുമായിട്ട് വന്നിട്ടാണ്. യെസ്, എനസ് സിപ്പോവിക് ഈസ് ഓൺ ദ ക്ലബ് നൗ. യെസ്, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് പുതിയൊരു സൈനിങ്ങുമായി കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന പോലെ ഈ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് പുതിയൊരു സൈനിങ്ങുമായി വരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഒരുപാട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ രാത്രി 12 മണിക്ക് അവിടെ സൈനിങ് ഒന്നും വന്നില്ല. അപ്പോൾ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ സൈനിങ് വരുമെന്ന്, അതായത് വെള്ളിയാഴ്ച രാവിലെ. പക്ഷേ അവിടെയും സൈനിങ് ഒന്നും വന്നില്ല. എന്തായാലും പ്രതീക്ഷകളൊന്നും അസ്തമിക്കാതെ രാത്രിയിൽ 12 മണിക്ക് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇതാ പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിള്ളം പോസ്റ്റ്. സ്വാഗതം എനസ് സിപ്പോവിക് ടു ദ ക്ലബ്. യെസ്, ചെന്നൈ എഫ് സിയുടെ സെന്റർ ബാക്ക് ആയിരുന്ന എനസ് സിപ്പോവിക്കിനെ സീസൺ 8 ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങടേക്ക് എടുത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം. ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ്, പക്ഷേ നിദ്രാദേവി കനിങ്ങിപ്പോയി, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഇന്റർനാഷണൽ കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അവസാനം വന്നത് ബോസ്നിയയ്ക്ക് വേണ്ടി അണ്ടർ 21 ടീമിലായിരുന്നു അദ്ദേഹം ഇടം പിടിച്ചത്. അവിടെയും സെന്റർ ബാക്ക് ആയി തന്നെയാണ് അദ്ദേഹം കളിച്ചത്. പിന്നെ ഏറെക്കുറെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എതിരാളികളായിരുന്നു അല്ലെങ്കിൽ ചെന്നൈ എഫ് സിയുടെ സെന്റർ ബാക്ക് ആയിരുന്ന എൻഎസ്ഇ ബോയിനെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത്. കാരണം അവരുടെ കഴിഞ്ഞ തവണത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടേബിളിൽ 8ാം സ്ഥാനത്തായിരുന്നു ചെന്നൈ എഫ് സിയുടെ പൊസിഷൻ. അവിടുന്ന് എന്തുകൊണ്ടൊരു സെന്റർ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സി കൺസീഡ് ചെയ്ത ഗോളേ എന്ന് പറഞ്ഞാൽ വെറും 23 ഗോളുകൾ മാത്രമാണ്. അവിടെ അവരുടെ ഡിഫൻസിന്റെ സ്ട്രെങ്ത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു മെയിൻ ഘടകം തന്നെയായിരുന്നു എനസ് ഇബോവിക് എന്ന് പറയുന്നത്. പല കൺട്രി ബോക്സുകളിലും പേര് കേട്ട് നിന്നൊരു പ്ലെയറിന്റെ പേരെന്ന് പറയുന്നത് എനസ് ഇബോവിക് തന്നെയായിരുന്നു ചെന്നൈ എഫ് സിയുടെ മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എനസ് ഇബോവിനെ സൈൻ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. കൂടുതൽ ഹെഡർ ഗോളുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഇവാൻ വുഖാമാനോവിച്ചിനെ പോലൊരു കോച്ച് കളിപ്പിക്കുമ്പോൾ അവിടെ എനസ് സിപ്പോവിക്കിനെ പോലുള്ള പ്ലെയർ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഹൈറ്റ് തന്നെ മാറ്ററാണ്. 1.92 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഗോൾ അടിക്കാനുള്ള കേപ്പബിലിറ്റി, അതുപോലെ തന്നെ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാനുള്ള കേപ്പബിലിറ്റി വളരെ നന്നായിട്ട് തന്നെയുണ്ട്. അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെന്നൈ എഫ് സിയോടൊപ്പം കളിച്ചപ്പോൾ തന്നെ കണ്ടിട്ടുള്ളതുമാണ്. എന്തുകൊണ്ടും എതിർ ടീമിനെ നമുക്ക് അടിച്ചോടിക്കാൻ പറ്റിയൊരു സെന്റർ ബാക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഉണ്ടായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.